മെക്കാനിക്കൽ അല്ലേ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ ആൻസർക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 15 ആണ്. ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നയൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതും ഓപ്ഷൻ ബി തന്നെയാണ്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പതിനാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. ഓക്കെ, ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുപത്തിനാലെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്. ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇരുപത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. തേർട്ടീത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മുപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുപ്പത്തി ഏഴ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. മുപ്പത്തിയെട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. മുപ്പത്തൊമ്പതാമത്തതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ സി ആണ്. നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നാൽപ്പത്തി രണ്ടാമത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എ ആണ്. നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്.